ഇപ്പോൾ ടിക്ടോക്ക് എന്ന് പറയുമ്പോൾ അതിന് അഡിക്റ്റഡ് ആയ കുറേ വിഭാഗമുണ്ട്. ഇപ്പോൾ ബാൻ ചെയ്തു. അങ്ങനെ എനിക്ക് ടിക്ടോക്കിൽ അക്കൗണ്ട് ഇല്ല. പക്ഷേ ചില വാട്സാപ്പിലും ഒക്കെ അതിൻ്റെ ഹിറ്റായ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് സോന ഒരു കൊച്ചുകുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ സോനയെ വിളിച്ചിട്ട് വേണം ബാക്കി ചോദിക്കാനൊക്കെ. ടിക്ടോക്ക് ആക്ച്വലി ടിക്ടോക്ക് ഇത് പ്രചാരത്തിൽ വന്നത് ആപ്പൊക്കെ പ്രചാരത്തിൽ വന്നത് എത്രയോ വർഷങ്ങളായി തോന്നുന്നു. ഞാനൊക്കെ ഏതാണ്ട് ഈ അടുത്ത കാലത്തും കൊണ്ടാണ് ഇത് അറിഞ്ഞിട്ടുള്ളത്. അപ്പം അതിനകത്തൊരു അല്ല നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. ഇന്ന് ഇത്രയും നമ്മുടെ ഇഷ്ടങ്ങൾ അഡിക്റ്റഡ് ആവുമ്പോഴാണ് ചുമ്പോ വെറുതെ കുറച്ച് രസത്തിന് ചെയ്തു നോക്കിയതാണ്. പിന്നെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ വരുമ്പം ടിക്ടോക്ക് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഡിഫറെൻറ്റ് ഡയറക്ടോറിയൽ വ്യൂവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ആപ്പായിട്ടാണ് അതിനെ വച്ചേക്കുന്നത്. എനിക്കതിൽ സോനി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് കഴിവുകളുള്ള അധികം അറിയാത്ത എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആൾക്കാരൊക്കെയാണ് കൂടുതൽ. പക്ഷെ അതിനിടയിൽ ഒരു ആർട്ടിസ്റ്റ് വന്നപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം ഞാൻ മാത്രമല്ല അല്ല അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ഞാൻ ഇതിനകത്ത് ചുമ്മാ പോസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും ലൈക്കൊന്നും ഞാൻ ഒരു കുഞ്ഞുകുട്ടിയുടെ ഒരു ഒരുപാടുണ്ട് കുഞ്ഞുകുട്ടികളുടെ ഒക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ. ഒരു കുഞ്ഞുകുട്ടിയുടെ വോയിസ് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ. കുഞ്ഞുകുട്ടിയുടെ വോയിസ് പള്ളിക്കൂടത്തിൽ പോയില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല അത് വോയിസ് ആക്ച്വലി ഞങ്ങളുടെ നമ്മുടെ വോയിസ് അല്ല, അത് ഓൾറെഡി കുഞ്ഞുകുട്ടിയുടെ വോയിസ് തന്നെയാണ്. അതിന് ലിപ്സിങ് കൊടുക്കുക, അതിന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറേ നമ്മുടെ കുറച്ച് ഗസ്റ്റേഴ്സ് ഒക്കെ മാറ്റി ചെയ്യുക എന്നുള്ളതല്ലാണ്ട് ഈ സാധനങ്ങളെല്ലാം ഓൾറെഡി റെക്കോർഡഡ് ആണ്. ഇപ്പം പാട്ടുകളാവട്ടെ, ചില സിനിമയുടെ ഡയലോഗ്സുകൾ, നിറയെ ഡയലോഗ്സ് നമ്മളത് ചെയ്യുമ്പോൾ, അത് നമ്മൾ ചെയ്യുന്നതല്ല, ഇപ്പം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇതിനകത്ത്. കാരണം അവരുടെ ഒരു ഡയറക്ടോറിയൽ ഒരു വ്യൂ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ എന്താ പറയുക വെച്ചാൽ, നമ്മൾ ആ അവർ ചെയ്യുന്നതും യഥാർത്ഥ സിനിമയുടെ ഡയലോഗ് കാണുമ്പോഴും എക്സ്ട്രീമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. അതുപോലൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡയലോഗ് ഇങ്ങനെയും ചെയ്യാമോ എന്ന് നമുക്ക് തോന്നുന്നത്. ഒരുപാടുണ്ട്. ഞാനൊക്കെ ടിക്ടോക്ക് ഒക്കെ കണ്ട് ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതെ അതെ, അതൊരു എൻജോയ്മെന്റിനപ്പുറം അഡിക്റ്റഡ് ആവുമ്പോഴാണ് നമുക്ക് പിന്നെ കുറച്ച് അതിനകത്ത് ഏറ്റവും ഇതായിട്ട് തോന്നിയ കുറച്ച് പേരുകളൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ കുറച്ച് തോന്നിയ ആൾക്കാരെയൊക്കെ പല സ്ഥലങ്ങളിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ, അതെ നമ്മുടെ വർക്കിനൊക്കെ. കാരണം ആക്ടിങ്ങിനോട് കൂടുതലും ഇഷ്ടമുള്ള കമ്പമുള്ള ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലും നിൽക്കുന്നത്. അപ്പം അവരുടെ അടുത്ത് ഞാനിങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ അടുത്ത് തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിരിക്കും ഭയങ്കരമായിട്ട്. അപ്പം അവരുടെ അവരെ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ അവരോടൊപ്പം ഒരു ഡ്യുവേറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ ഭയങ്കര എന്താ പറയുക ഒരു എക്സ്ട്രീം എക്സൈറ്റ്മെൻറ്റിലൊക്കെ പോവും. എന്നിട്ട് നമ്മളെ ഫോൺ നമ്പറൊക്കെ തപ്പി പിടിച്ചിട്ട് ചേച്ചി അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും തീർച്ചയായിട്ടും ഞാൻ, കാരണം അങ്ങനെ നമ്മൾ നോട്ടിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റ് നല്ല നോർമൽ പേഴ്സൺസ് ആണ്. അവർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ പറയും, കാരണം അസലായിട്ട് ചെയ്യുന്ന ടീമുകളാണ്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങൾക്കൊക്കെ നമ്മളാ ചെയ്യുന്ന പറ്റുന്ന ചില ഹെൽപ്പുകളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കാരണം അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് ചെയ്യുന്നത്.